സമ്പാദ്യം നാം ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് സമ്പാദ്യം. എല്ലാവർക്കും സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളും പണക്കുറവും മൂലം അത് കഴിയാതെ വരാണ് മിക്കവരും. ജീവിതത്തിൽ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും കൈവരുത്തുവാൻ പാഴ്ചെലവുകളും ആർഭാടവും ഒഴിവാക്കി മിതവ്യയം ശീലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വേണം. കയ്യിൽ വരുന്ന പണം മുഴുവൻ ചെലവ് ചെയ്യാതെ അതിൽ ഒരു ഭാഗം ഭാവിയിലെ ആവശ്യത്തിനു വേണ്ടി മിച്ചം വെച്ച് ഏതെങ്കിലും ഒരു സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതാണ്. സമ്പാദിക്കാനുള്ള പ്രേരണ ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്നത് ഒരു വസ്തു കരസ്ഥമാക്കാനോ ഭാവിയിലെ അത്യാഹിതങ്ങൾക്കും ആകസ്മിക ചെലവുകൾക്കും പരിഹാരം കാണാനോ ആണ്. ചിലർ സമ്പാദ്യം അന്തസ് വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയാക്കുമ്പോൾ മറ്റു ചിലർ കുടുംബനാഥന്റെ ആകസ്മിക മരണം, അസുഖം മൂലമുള്ള ദൗർബല്യം, ഉദ്യോഗമില്ലായ്മ മുതലായവ കാരണം തരണം ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുന്നു. സമ്പാദ്യം മെച്ചമുള്ളതാണെങ്കിലും സ്വയം വർദ്ധിക്കുന്ന പദ്ധതിയല്ല. കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സൂക്ഷ്മമായ ആസൂത്രണം വഴി പണം കൈകാര്യം ചെയ്തതിന്റെ പരിണിത ഫലമാവാം സമ്പാദ്യം. കുടുംബാംഗങ്ങൾ ആവിഷ്കരിച്ച അംഗീകരിച്ച ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ സമ്പാദ്യത്തിന് അർത്ഥമുണ്ട്. അത് പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വിവിധ തരം സമ്പാദ്യ പദ്ധതികൾ. ദേശീയ സമ്പാദ്യ പദ്ധതി ഭാവി ഭദ്രമാക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഉതകുന്ന വിവിധ സമ്പാദ്യ പദ്ധതികൾ ഇന്നുണ്ട്. അതിൽ ദേശീയ സമ്പാദ്യ പദ്ധതി പ്രാധാന്യം അർഹിക്കുന്നു. പൊതുജനങ്ങൾ മിച്ചം വെച്ച് നിക്ഷേപിക്കുന്ന തുകകൾ ഒരുമിച്ച് വൻതുകയായി വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ലഭ്യമാക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ഇത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും തുടച്ചുമാറ്റാനും എല്ലാവർക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്താനുമാണ്. കാലാവധിക്ക് ശേഷം മൂലധനവും പലിശയും സഹിതം സമ്പാദ്യകന് മടക്കി കൊടുക്കുന്നു. സൗകര്യപ്രദവും ആകർഷകവുമായ വിവിധ ഇനങ്ങളിലുള്ള നിക്ഷേപ മാർഗങ്ങൾ ദേശീയ സമ്പാദ്യ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് പണം മിച്ചം വെച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉതകുന്ന പദ്ധതിയാണത്. അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന തുകയും തവണകൾക്കും പരിധിയില്ല. എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ പദ്ധതി ഉണ്ട്. പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡിപ്പോസിറ്റ് മാസം തോറും ഒരു നിശ്ചിത തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണിത്. പ്രതിമാസം ഒരു നിശ്ചിത തുക ഇതിനായി അടയ്ക്കേണ്ടി വരുന്നു. എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാം. കൂട്ടുപലിശ നിരക്കാണ്. നിശ്ചിത കാല നിക്ഷേപ പദ്ധതി മാസം തോറും പതിവായി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പദ്ധതിയാണിത്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്വന്തമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രയോജനം ലഭിക്കത്തക്ക വിധമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു അക്കൗണ്ട് കുറഞ്ഞ തുകയിൽ തുടങ്ങാം. ഒരു സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപിക്കാവുന്ന കുറഞ്ഞ തുകയ്ക്കും പരമാവധി തുകയ്ക്കും കണക്കുണ്ട്. ഇവ ഒന്നായോ പല തവണകളായോ നിക്ഷേപിക്കാം. ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ അക്കൗണ്ടിൽ പണം സ്വീകരിക്കുകയുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും തുടർന്ന് നടത്തിക്കൊണ്ടു പോകാം. നീക്കിയിരിപ്പുള്ള തുകയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും കാലാകാലങ്ങളിൽ പലിശ ലഭിക്കുന്നു. പണം കടമെടുക്കാനും പിൻവലിക്കാനും വ്യവസ്ഥകളുണ്ട്. നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി ഇളവുണ്ട്. അക്കൗണ്ടിലെ തുകയും പിൻവലിക്കുന്ന തുകയും സ്വത്ത് നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് ഒരു വർഷം, രണ്ടു വർഷം, മൂന്ന് വർഷം, അഞ്ചു വർഷം എന്നീ കാലയളവുകളിൽ ഒരു നിശ്ചിത തുക പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കിൽ സ്ഥിരമായി സ്വീകരിക്കുന്നു. ഇതിന് പലിശ കൂടുതലുണ്ട്. ഓരോ വർഷാവസാനത്തിലും പലിശ നൽകുന്നതുമാണ്. പ്രൊവിഡന്റ് ഫണ്ട് ശമ്പളം വാങ്ങുന്ന ഓരോ വ്യക്തിയും സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും അല്ലെങ്കിലും അവന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 6% പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ നിർബന്ധിതനാണ്. ഇതിന് പലിശ ലഭിക്കും. സർക്കാർ ഉദ്യോഗമുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. ഇക്കൂട്ടർക്ക് പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് തൊഴിലാളികൾ നിക്ഷേപിക്കുന്ന തുകകളുടെ ഒരുവിധം മുതലാളിമാർ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് 4 തരത്തിലുള്ള 7 വർഷ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റുകൾ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്നും ലഭിക്കുന്നതാണ്. ലഘു സമ്പാദ്യ നിക്ഷേപ പെട്ടി വീട്ടമ്മമാർക്കും കുട്ടികൾക്കും നിഷ്പ്രയാസം സംഘടിപ്പിക്കാവുന്ന നടപ്പിലാക്കാവുന്ന ഒരു പദ്ധതിയാണിത്. ഒഴിഞ്ഞ പൗഡർ ചുണ്ടുകളും മൺകുടുക്കുകളും പോസ്റ്റ് ഓഫീസും ബാങ്കുകളിലും ലഭിക്കുന്ന സമ്പാദ്യ പെട്ടികളും നിക്ഷേപ സാമഗ്രികളായി ഉപയോഗിക്കാം. ഇതിൽ നിറയുന്ന ലഘു സമ്പാദ്യങ്ങൾ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും ആവാം. ചിട്ടികൾ ചെറിയ തുകകൾ നിശ്ചിത ഗഡുക്കളായി അടച്ച് ഒരു വലിയ തുകയായി തിരിച്ചു കിട്ടുന്ന പഴയ ഒരു പദ്ധതിയാണ് ചിട്ടികൾ.
ചുട്ടികൾ രണ്ടു തരമുണ്ട്. ലേലച്ചുട്ടി, നറുക്കെടുപ്പ് ചുട്ടി. വ്യക്തികളും ബാങ്കുകളും ചുട്ടി നടത്തുന്നുണ്ട്. പ്രതിമാസം ഒരു നിശ്ചിത തുക നീക്കിവെച്ച് ഒരു നിശ്ചിത കാലയളവിലേക്ക് ചുട്ടി തുടങ്ങുന്നു. ആദ്യ മാസത്തെ വരി സംഖ്യ ചിട്ടിക്ക് മുൻപുള്ളതാണ്. രണ്ടാമത്തെ മാസം മുതൽ എല്ലാ മാസവും ഈ നിശ്ചിത തീയതിക്ക് ചിട്ടി ലേലം ചെയ്യുന്നു. ആര് ഏറ്റവും കുറച്ച് ചിട്ടിത്തുക വിളിക്കുന്നുവോ അവർക്ക് ചിട്ടിത്തുക കൊടുക്കുന്നു. ബാക്കി തുക വരി സംഖ്യക്കാർക്ക് വീതിച്ചു കൊടുക്കും. ആ മാസം വീതക്കാർ വീതപ്രതിശ കഴിച്ചുള്ള തുക അടച്ചാൽ മതിയാകും. നറുക്കെടുപ്പ് ചിട്ടിയാണെങ്കിൽ എല്ലാ മാസവും ചിട്ടിത്തുക ലഭിക്കേണ്ട വ്യക്തിയെ നറുക്കിട്ടെടുക്കും. ഈ അടുത്ത കാലത്തിൽ പണച്ചുട്ടി മാത്രമല്ല പാത്ര ചുട്ടി, സ്വർണാഭരണ ചുട്ടി, ഫർണിച്ചർ ചുട്ടി മുതലായവയും നടത്തി വരുന്നു. ഇൻഷുറൻസ്. ഒരു വ്യക്തിക്ക് പകരം പല വ്യക്തികൾ ഒത്തൊരുമിച്ചുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണിത്. ഇൻഷുറൻസ് അതായത് പലരും കൊടുക്കുന്ന വരി സംഖ്യ ആവശ്യക്കാരന് പ്രയോജനപ്പെടുത്തുന്നു. ഇൻഷുറൻസ് പലതരത്തിലുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, ഇത് ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഒരു കരാറാണ്. ഇൻഷുർ ചെയ്യുന്ന വ്യക്തി നിശ്ചിത ഇടവേളകളിൽ ക്ലിപ്തമായ ഒരു തുക നിശ്ചിത കാലയളവിൽ കമ്പനിക്ക് കൊടുക്കാമെന്ന് ഉറപ്പു നൽകുന്നു. അതിനു പകരം കമ്പനി നിർദ്ദിഷ്ട കാലയളവിന് ശേഷമോ അല്ലെങ്കിൽ വ്യക്തിയുടെ മരണശേഷമോ അവകാശികൾക്ക് കരാറനുസരിച്ചുള്ള തുക നൽകുന്നു. കരാറിന് പോളിസി എന്ന് പറയും. ഈ തുക മാസം തോറുമോ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ആണ്ടിലൊരിക്കലോ അടയ്ക്കാം. ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ മരണാനന്തരം ഉള്ള കുടുംബക്ഷേമത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി ചെയ്യാവുന്ന സംഗതികളിലൊന്നാണിത്. കൂടാതെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുകയും ചെയ്യാം. ഈ പദ്ധതിയിൽ നാം അടയ്ക്കുന്ന തുകയല്ല, മറിച്ച് ഇൻഷുർ ചെയ്ത തുകയാണ് കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇൻഷുർ ചെയ്താൽ പ്രീമിയം അടയ്ക്കണം. ഈ പദ്ധതിക്കുള്ള മറ്റൊരു മേന്മ പോളിസിയുടെ ഉറപ്പിന്മേൽ വായ്പ എടുക്കാമെന്നുള്ളതാണ്. എല്ലാത്തിലും ഉപരി ആദായ നികുതിയിൽ നിന്നും ഇളവ് ലഭിക്കുന്നു. കാഷ്വാലിറ്റി ഇൻഷുറൻസ്. സർവ്വസാധാരണമായി കണ്ടുവരാറുള്ള ഇനങ്ങൾ ഫയർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് തുടങ്ങിയവയാണ്. ഇവയിൽ പറ്റാവുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാര മാർഗം ഉറപ്പ് നൽകുന്നു. ലൈഫ് ആനുറ്റീസ്. ഈ പദ്ധതിയിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രീമിയം അടച്ചിട്ട പോളിസികളുടെ കാലാവധി തീരുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് മാതിരി മൊത്തം തുക ഒന്നിച്ചു നൽകുന്നതിന് പകരം ആനുറ്റി വാങ്ങിയ വ്യക്തി സ്വയം നിശ്ചയിക്കുന്ന കാലയളവിലേക്ക് നിശ്ചിത ഗഡുക്കളായി തുക നൽകുന്നു. നമ്മൾ അടയ്ക്കുന്ന പണമാണ് തിരിച്ചു കിട്ടുന്നതെങ്കിലും അത് പെൻഷൻ മാതിരിയുള്ള ഒരു ആനുകൂല്യമാണ്. ജോലിയിൽ നിന്ന് വിരമിച്ചാലും ഒരു നിശ്ചിത തുക വരുമാനമായി നൽകുന്നു. അങ്ങനെ തുകയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും നാം അടയ്ക്കേണ്ട തുകയും. ബാങ്കുകൾ വിവിധ തരത്തിലുള്ള പണമിടപാടുകൾ ചെയ്യുന്നു. വിവിധ ഇനങ്ങളിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. പ്രധാനമായും 3 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. സേവിംഗ് അക്കൗണ്ടിൽ ചെറിയ തുകകളാണ് നിക്ഷേപിക്കുന്നത്. അക്കൗണ്ടിലുള്ള നീക്കിയിരിപ്പ് തുകയ്ക്കും നിക്ഷേപിക്കാവുന്ന തുകയ്ക്കും പരിധിയുണ്ട്. ഇത് ഓരോ ബാങ്കിലും വ്യത്യസ്തമായിരിക്കും. ഓരോ നിക്ഷേപകനും ഒരു പാസ്ബുക്ക് നൽകുന്നു. നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന തുക, പലിശ മുതലായവ അതാത് സമയത്ത് പാസ്ബുക്കിൽ എഴുതി തരുന്നു. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രമേ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല എടുക്കാവുന്ന ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പരിധിയും ഉണ്ടായിരുന്നു. പണം എടുക്കാൻ ഒരു അപേക്ഷയും പാസ്ബുക്കും നൽകിയാൽ ആവശ്യമുള്ള തുക മുൻപ് പിൻവലിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് ATM സർവീസുകൾ ഉണ്ട്. കറണ്ട് അക്കൗണ്ടിൽ നീക്കിയിരിപ്പ് തുക കൂടുതലാണ്. പണം പിൻവലിക്കുന്നതിന് ചെക്കുകൾ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും പണം പിൻവലിക്കാം. പലിശ നിരക്ക് വളരെ കുറവാണ്. വ്യവസായികൾക്ക് ഈ അക്കൗണ്ട് വളരെ ഫലപ്രദമാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ നിക്ഷേപകർ ഒരു നിശ്ചിത കാലയളവിന് ശേഷമേ പണം പിൻവലിക്കുകയുള്ളൂ എന്ന കരാറിന്മേലാണ് പണം നിക്ഷേപിക്കുന്നത്. അതിനു പകരം ബാങ്ക് നിക്ഷേപകന് ഉയർന്ന നിരക്കിലുള്ള പലിശ നൽകുന്നു. കാലയളവ് കൂടുന്തോറും പലിശ നിരക്കും കൂടും. ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് പുറമേ വായ്പകളും നൽകുന്നു. വായ്പകൾ വ്യക്തിപരമായോ വാണിജ്യപരമായോ പണയത്തിന് മേലോ ആയിരിക്കും നൽകുന്നത്. സഞ്ചാരികളുടെ സൗകര്യാർത്ഥം ട്രാവലേഴ്സ് ചെക്ക് നൽകുന്നു. ഇതിനു പുറമെ സുരക്ഷിത നിക്ഷേപ പെട്ടികൾ ബാങ്കുകളിൽ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഗൃഹഭരണം. ആധുനിക കുടുംബത്തിന്റെ ജീവിതശൈലി തന്നെ ഒന്ന് വേറെയാണല്ലോ. ദൂരെയുള്ള ജോലിസ്ഥലത്ത് പോകേണ്ട ഗൃഹനാഥനെയും വിദ്യാഭ്യാസത്തിന്റെ മാരത്തോൺ ഓട്ടത്തിനായി പാഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെയും ഒരു ദിവസത്തേക്ക് ആവശ്യമായ പകുതിയിലധികം ഭക്ഷണം നൽകി വെളുപ്പിന് തന്നെ യാത്ര അയക്കേണ്ട വീട്ടമ്മ ഗൃഹഭരണത്തിൽ നിപുണയാകേണ്ടതുണ്ട്. ദിവസത്തിലെ പീക്ക് സമയം, ഏറ്റവും തിരിച്ചുള്ള സമയം, തിരക്ക് ഒഴിവാക്കാനായി സമയം, ഊർജം എന്നിവ പാഴാക്കാത്ത രീതിയിൽ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഭക്ഷണത്തിന്റെ ചിട്ടകളിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങൾ തിരഞ്ഞെടുക്കുക. രാവിലെ വേണ്ടിവരുന്ന സാധനങ്ങൾ സമയമുള്ളപ്പോൾ തിരഞ്ഞ് അടുക്കി വയ്ക്കുക. കുട്ടികളെ സ്വയം പര്യാപ്തത ശീലിപ്പിക്കുക. ഇവയൊക്കെ ഗൃഹഭരണത്തിലുള്ള പ്രയാസം ലഘൂകരിക്കുന്നു. ഊർജം കാര്യക്ഷമതയോടെ ചെലവഴിക്കുക. ശാരീരികവും മാനസികവുമായ മുഷിപ്പ് ഒഴിവാക്കുന്നു. വീട്ടിനകത്ത് വീട്ടുജോലികൾക്കുള്ള നടത്തം ശ്രദ്ധ വച്ചാൽ വളരെയധികം ഒഴിവാക്കാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് കുടുംബിനി തന്നെ നടക്കണമെന്നുള്ള രീതി മാറ്റിയെടുക്കണം. സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ സ്ത്രീ പുരുഷ ബോധമനെ അവരവർ ചെയ്യുക എന്ന തത്വം കുട്ടിക്കാലം മുതൽ പരിചയിക്കുക കുടുംബിനിക്ക് വളരെ ആശ്വാസമായിരിക്കും. കുരുങ്ങും നിവർന്നും പാചക സാധനങ്ങൾ സംഭരിക്കുക. ഗൃഹജോലികൾക്കായി ശാരീരിക ചലനങ്ങൾ പല പ്രാവശ്യം നടത്തുക എന്നിവ അവരവർ അറിയാതെ തന്നെ മുഷിവുണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ഓരോ കറിക്കുമുള്ള മസാലകൾ പല പ്രാവശ്യം തയ്യാറാക്കുക, പല പ്രാവശ്യം വെള്ളം സംഭരിക്കാൻ പോവുക, സിങ്കിൽ പാത്രം കഴുകുവാൻ പല പ്രാവശ്യം പോവുക എന്നിവയൊക്കെ സമയവും ഊർജ്ജവും പാഴാക്കുന്നു. ആസൂത്രണം സമയത്തെയും ഊർജത്തെയും ലാഭിക്കുന്നു. മുഷിപ്പുള്ള ജോലികൾ മണിക്കൂറുകളോളം നിരന്തരം ചെയ്യുമ്പോൾ മാനസികമായും മുഷിപ്പുണ്ടാകുന്നു. വീട്ടിലുള്ള ജോലികൾ ദിവസവും ചെയ്യേണ്ടവ, ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ടത്, കാലാകാലങ്ങളിൽ ചെയ്യേണ്ടവ എന്ന് തരംതിരിച്ച് സമയലഭ്യതയ്ക്ക് അനുസൃതമായി ചെയ്യണം.